കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾ നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പഞ്ചായത്തിൽ കൃത്യമായി പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജനും വൈസ് പ്രസിഡന്റ് ജംഷിദ് ദോളകരയും പറഞ്ഞു. ചില ഹരിതകർമ്മസേന അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ മെമ്പർമാർ നടത്തിയ സമരം രാഷ്ട്രീയ നാടകമാണെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, വൈസ് പ്രസിഡന്റ് ജംഷിദോളകര എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിൽ കൃത്യമായി പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. സ്ഥിരം MCFന് സ്ഥലം ലഭിക്കാത്തതുകൊണ്ടാണ് കറുത്തപറമ്പിൽ താൽക്കാലിക സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇത്രയും കാലം ഹരിതകർമ്മസേനയ്ക്ക് വാഹനം പോലും ഇല്ലായിരുന്നുവെന്നും ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ വാഹനം വാങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ പറഞ്ഞു. നിലവിൽ വാർഡ് തലത്തിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കറുത്തപറമ്പിലെ താൽക്കാലിക MCFൽ നിക്ഷേപിക്കുന്നത് കണ്ട് നല്ല രീതിയിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തെ പൊതുജന മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിനു വേണ്ടിയാണ് ഇടതുപക്ഷ മെമ്പർമാർ ഹരിതകർമ്മസേനയിലെ ചില ആളുകളെ മാത്രം ഉപയോഗിച്ച് രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി സമരം നടത്തിയതെന്നും ഇവർ പറഞ്ഞു. വാർഡുകളിൽ നിന്നും യഥാസമയം മാലിന്യം ശേഖരിച്ച് കൃത്യമായി പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമിടാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ മെമ്പർമാരുടെ നിലപാട് അപഹാസ്യമാണെന്നും ഇത് കാരശ്ശേരിയിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും ഇവർ പറഞ്ഞു. അത് നമ്മൾ ഹരിതകർമ്മസേനകളെയാണ് നിർത്തുന്നത്. ഒരാൾ അവിടെ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അത് കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുക, അത് സെക്രട്ടറിന്റെ ഒരു ഇതിലാക്കെയാണ് അത് വരുന്നത്. അത് കൃത്യമായിട്ട് അത് കൊടുക്കാനുള്ള ഒരു ഏർപ്പാടും ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന്റെ അതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് കിട്ടിയില്ല എന്നുള്ളൊരു ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. അത് എന്നോട് പറഞ്ഞതാണെങ്കിൽ അത് നീക്കുമ്പോൾ എത്ര സ്പീഡാക്കാനുള്ള ഒരു നടപടി ഞാൻ എടുക്കുകയും ചെയ്യായിരുന്നു. അതൊക്കെ ഇപ്പൊ ഈ സമരമുഖത്തിലാണ് അവർ പറയുന്നത്. ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ല. അവർ എന്നോട് പറയുന്നതിന് കുറെ ഞാൻ മിണ്ടാതിരുന്നതാണ്. കാരണം അവർ പറയുന്നിടത്തോളം പറയട്ടെ, എന്നെ പ്രതിഷേധിക്കാൻ എളുപ്പമാണല്ലോ. ഇത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പണിയുണ്ട്, അത് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിഷേധിക്കാൻ ആർക്കും പ്രതിഷേധിക്കാലോ എന്നും അതൊക്കെ അവരുടെ ജോലി അതിന്റെ അതുപോലെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കരുതിയാൽ മതി. ന്യൂസ് ബ്യൂറോ മുക്കം.